हाय फ्रेंड्स, वेलकम टू निमिषा स्मार्ट कुकिंग। നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം। നിങ്ങൾക്ക് എന്റെ വീഡിയോ ഹിന്ദിയിൽ കാണണമെങ്കിൽ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക। എന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം കിട്ടാൻ ആയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക। നമുക്ക് ഇനി കാണാം എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന്। ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, പൊടിയരിയാണ് ഇത്. അത് 3ഓ 4ഓ മണിക്കൂർ നമുക്ക് നല്ലതായിട്ട് കഴുകി കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് 1 കപ്പ് ശർക്കര എടുക്കാം. ശർക്കര ഒരു പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശർക്കര പാവ് കാച്ചിയെടുക്കാം. ഞാൻ നൂല് പരിവാക്കണ്ട, വെറുതെ അത് ഉരുകി വരുന്നവരെ ചൂടാക്കി എടുത്താൽ മതി. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെയൊന്ന് ശർക്കര അരി അരിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര നന്നായി അരിഞ്ഞ് കിട്ടി. ഇനി നമുക്കിത് കണക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ ജാർ എടുത്തിട്ട് നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന പച്ചരി കുതിർത്ത് വെച്ചേക്കുന്ന അതിന് വെള്ളം നന്നായി കളഞ്ഞ് നമുക്കത് ഇതിനകത്ത് മിക്സിയിൽ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര പാവ് കാച്ചി വെച്ചേക്കുന്ന അതിൻ്റെ വെള്ളം കൂടെ നമ്മൾ അരച്ചെടുക്കുന്നത്. ഈ ശർക്കര പാവ് കാച്ചിയത് ഒരു അരിപ്പയ കൊണ്ട് നമുക്കിതുപോലെ അരിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനകത്ത് 3 പാഴയന്തോളം പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ കട്ടാക്കി ഇട്ട് കൊടുക്കാം. 3ഓ 4ഓ ഏലക്ക നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ഇത്തിരി പേസ്റ്റായി, ഫൈൻ പേസ്റ്റായി അരക്കേണ്ട. കുറച്ച് കരിയേത്തൂടി വേണം നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനകത്ത് 2 സ്പൂണ് കറുത്തയുള്ള ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് നെയ്ക്കകത്ത് വറുത്ത് കോരി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എനിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. 2 സ്പൂൺ നെയ്യായി ഇടുകയേക്കുന്നത്. 1/2 സ്പൂൺ സോഡാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടിനകത്ത് വെള്ളം എണ്ണ ഒഴിച്ച് അരച്ചുകൂടായതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറെ അടുപ്പത്ത് ഞാൻ ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പായി വന്നു കഴിയുമ്പോൾ നമുക്കതിനെ മറ്റേനകത്ത് ചട്ടിക്കകത്തോട് ഇട്ടിട്ട് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാം. പണി ഈസിയായി പെട്ടെന്ന് കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ വറുത്ത് കോരി എടുക്കാം. ഞാൻ ഇതൊരു ഷേപ്പായി കിട്ടുമ്പോൾ ഇതിനെ ചട്ടിക്കകത്തോട്ട് മാറ്റും. ഇതിനെ നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും ഉണ്ണിയപ്പ ചട്ടിക്കകത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ബാറ്റർ ഒഴിച്ച് ഒരു സൈഡിൽ കൂടെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ആ നേരം കൊണ്ട് നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. 1 പേജ് റെഡിയായി. അതുപോലെ നമുക്ക് എല്ലാം ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഉണ്ണിയപ്പം റെഡിയായി സെർവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.